ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. ഹോസ്റ്റലിൽ അലിഖിത നിയമമുണ്ടായിരുന്നു. അലിഖിത നിയമമനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനെന്ന് പറഞ്ഞാണ് സിദ്ധാർത്ഥനെ വിളിച്ചു വരുത്തിയത്. എറണാകുളത്തെത്തിയ സിദ്ധാർത്ഥൻ മടങ്ങി വരികയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലീസ് കേസാകുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ്, ഗുരുതരമായ വിവരങ്ങളുള്ള റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? സൈഫുദ്ദീൻ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒരു സമാന്തര വിചാരണ, ആൾക്കൂട്ട വിചാരണ സ്ഥിരമായി ഈ ക്യാമ്പസിൽ നടക്കാറുണ്ട് എന്നതിനെ സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ആ ക്യാമ്പസിൽ ഒരു അലിഖിത നിയമമുണ്ടായിരുന്നു. ഒരു വിഷയമുണ്ടായാൽ കുട്ടികൾ തടഞ്ഞു നിർത്തി അവർ തന്നെ കൈകാര്യം ചെയ്യുകയും അവർ തന്നെ ചോദ്യം ചെയ്യുകയും ശിക്ഷ വിധിക്കുകയും ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ അലിഖിത രൂപത്തിൽ നടന്നു വന്നിരുന്നു എന്ന് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മെൻസ് ഹോസ്റ്റലിൽ ഒരു അലിഖിത നിയമം എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഈ നിയമം അനുസരിച്ച് പെൺകുട്ടിയുടെ പരാതി ഒത്തുതീർപ്പാക്കാനാണ് എന്ന് പറഞ്ഞാണ് എറണാകുളത്തെത്തിയ ശേഷം ഇദ്ദേഹത്തെ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്നത്. സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിക്കുന്നത് രഹാന്റെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അതേസമയം രഹാൻ അല്ല വിളിച്ചത്, വിളിക്കുന്നത് രഹാന്റെ ഫോണിൽ നിന്ന് വിളിച്ച ഡാനിഷ് ആണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ പോലീസും കേസുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തി ക്രൂര മർദ്ദനമേറ്റതിന് ശേഷമാണ് ഈ കുട്ടിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ട് വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഒരു സംഭവം മാത്രമല്ല, ഇത് ഈ സിദ്ധാർത്ഥന്റെ മരണത്തോടുകൂടി ചർച്ചയിൽ വന്നു. അതേസമയം ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് റിമാൻഡ് റിപ്പോർട്ട്. കാരണം ക്യാമ്പസിൽ ഇത്തരം ഒരു സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ്. ഒരു പരാതി ഉണ്ടായാൽ, ഒരു വിഷയമുണ്ടായാൽ അതിൽ ആ കുട്ടിയെ തടഞ്ഞു വെക്കുകയും ആൾക്കൂട്ടം കൂടി വിചാരണ ചെയ്യുകയും അവിടെ കേസ് വരികയും ശിക്ഷ പറയുകയും ശിക്ഷ അവിടെ തന്നെ നടപ്പാക്കുകയും ചെയ്യുമെന്ന് ആദ്യ സമയം മുതൽ നമ്മൾ പുറത്തുവിട്ട ആ കാര്യങ്ങൾ സാധൂകരിക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ട്. കാരണം ഇവിടെയുള്ള അലിഖിത നിയമപ്രകാരമാണ് എറണാകുളത്ത് എത്തിയതിനു ശേഷം ഇതേ കാര്യം പറയാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ വിളിച്ചു വരുത്തുന്നത്. സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുന്നത് രഹാന്റെ ഫോണിൽ നിന്ന് ഡാനിഷ് വിളിച്ചാണ് ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കുന്നത്. ഈ സിദ്ധാർത്ഥ് മടങ്ങി വരുമ്പോഴും ഇത് വിചാരണ ഈ കാര്യങ്ങൾ തന്റെ ഭാഗം അവതരിപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവരെ കൺവിൻസ് ചെയ്ത് തിരിച്ചു പോകാം എന്ന പ്രതീക്ഷയോടെയാണ് തിരിച്ചു വരുന്നത്. എന്നാൽ ആൾക്കൂട്ട മർദ്ദനവും ആൾക്കൂട്ട വിചാരണയുമാണ് ക്യാമ്പസിൽ നടന്നത്. പിന്നീട് വിശദമായി ഈ കുട്ടിയെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം ക്രൂര മർദ്ദനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. വലിയ തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനത്തിന് സിദ്ധാർത്ഥൻ ഇരയായിരിക്കുന്നു എന്നിപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ശരി അനീസ്.